നമസ്കാരം. നമ്മൾ ഈ പടത്തിൽ കാണുന്നത് ഒരു പുരുഷ ബീജമാണ്. നാം മനസ്സിലാക്കണം, ഒരാൾക്ക് കോടിക്കണക്കിന് ബീജാണുക്കളുണ്ട്. അതിൽ ചില ബീജാണുക്കൾക്കെങ്കിലും ഡി എൻ എ ഡാമേജ് ഉണ്ടാവാം. എന്താണ് ഡി എൻ എ? അത് നമുക്ക് ജനിതകമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ കോശങ്ങളുടെ വളർച്ചയിൽ, അവയുടെ വിഭജനത്തിൽ, അവയുടെ പ്രവർത്തനത്തിൽ, പ്രത്യുൽപാദന ശേഷിയിലെല്ലാം ഡി എൻ എക്ക് വലിയൊരു പങ്കുണ്ട്. ചില ആളുകൾ ചോദിക്കും, ഡോക്ടറെ ഡി എൻ എ എവിടെയാണുള്ളത്? നമ്മുടെ ഈ കോശങ്ങളുടെ ന്യൂക്ലിയസിനകത്താണ് ഡി എൻ എ ഉള്ളത്. നമ്മുടെ ഈ കോശങ്ങളുടെ പവർ ഹൗസായ ബാറ്ററി പോലെ പ്രവർത്തിക്കുന്ന മൈറ്റോകോൺഡ്രിയയിലും ഡി എൻ എ ഉണ്ടാവും. അവ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അവ കെമിക്കൽ ബേസാണുള്ളത്. അവയുടെ ശാസ്ത്രീയ നാമം അഡിനൈൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നാണ്. വന്ധ്യത അനുഭവിക്കുന്ന പുരുഷന്മാരിൽ അവരുടെ ഡി എൻ എ ഘടകത്തിലുള്ള ഡാമേജ് കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പുരുഷ വന്ധ്യത ചികിത്സ എടുത്തിട്ട് ഫലം കിട്ടാത്തവരിലും തുടരെ തുടരെ അബോർഷനുള്ളവരിലും അവരുടെ ബീജാണുക്കളിൽ എന്തുമാത്രം ഡി എൻ എ ഡാമേജ് വന്നിട്ടുണ്ട് എന്ന് നാം അറിയണം.